മലയാളത്തിലെ അപ്കമ്മിംഗ് റിലീസുകളിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലെത്തുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും നായകന്മാരെ എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് മെറിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒരു പ്രധാന അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം ഈ അപ്ഡേറ്റ് പങ്കുവച്ചുകൊണ്ട് സാക്ഷാൽ മോഹൻലാൽ തന്നെ ആദ്യമെത്തി. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സംബന്ധിച്ചതാണ് അത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ട്രെയിലർ പുറത്തിറങ്ങുക. ഇത് സംബന്ധിച്ച അറിയിപ്പ് ആദ്യം മോഹൻലാലാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. പ്രണവ് തന്നെ നായകനായ ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. വിനീത് ശ്രീനിവാസൻ തന്നെ തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന് പ്രണവിനും ധ്യാനുമൊപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, നീരജ് മാധവ്, നിതാ പിള്ള, അർജുൻ ലാൽ, അശ്വത് ലാൽ, കലേഷ് രാംനാഥ്, ഷാൻ റഹ്മാൻ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത്. മെറിലാൻഡ് സിനിമാസ് തന്നെയാണ് ചിത്രം ഇന്ത്യയൊട്ടാകെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ധർമ്മ പ്രൊഡക്ഷൻസ് മെറിലാൻഡ് സിനിമാസ് നിർമ്മിച്ച ഹൃദയത്തിന്റെ ഹിന്ദി, തമിഴ്, തെലുങ്ക് റീമേക്ക് അവകാശവും കരസ്ഥമാക്കിയിട്ടുണ്ട്. കല്യാൺ ജൂലിയസ് ആണ് ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് പാർട്ണർ. ഈ വർഷം ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നുകൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം. പ്രണവ് മോഹൻലാൽ ആരാധകർ വലിയ രീതിയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ്. കാരണം പ്രണവിന്റെ ചിത്രങ്ങൾ വളരെ വൈകിയാണ് മലയാളം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ചിത്രം ഇറങ്ങി കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത ചിത്രം. അങ്ങനെ വലിയ ഗ്യാപ്പിട്ട് ചിത്രങ്ങൾ വരുമ്പോൾ പ്രണവിന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളെയും വലിയ ആകാംക്ഷയോടെയാണ് നിരീക്ഷിക്കുന്നത്. അങ്ങനെ പ്രണവിന്റെ വരാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള സൂചനകളും പലരും പങ്കുവയ്ക്കുന്നുണ്ട്. എത്തിയിട്ടുണ്ട്. പ്രണവിന്റെ അടുത്ത പ്രോജക്റ്റും ഇതേ ടീമിൽ നിന്നു തന്നെയാണ് എത്തുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ വിനീത് ശ്രീനിവാസനല്ല. പ്രണവിന്റെ അടുത്ത പ്രോജക്ട് ഹൃദയം സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായ ധനഞ്ജയ് ആണ് സംവിധാനം ചെയ്യുന്നത് എന്നതാണ് പുതിയ സൂചനകൾ. സിനിമ നിർമ്മിക്കുന്നത് യുവനടി നൂറിൻ ഷെരീഫും ഭർത്താവ് ഹാഹിം സഫറും ചേർന്നാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ അടുത്തിടയ്ക്ക് ഇവർ പ്രണവ് മോഹൻലാലിനെ മീറ്റ് ചെയ്ത ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു വാർത്ത തന്നെ പുറത്തു വരികയും ചെയ്തു. ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നു എന്നതാണ്. ഇപ്പോഴും ഇവരുമായി കണക്ട് ചെയ്യുന്ന ആ ചിത്രം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രണവിന്റെ വരാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള സൂചനകൾ ഇങ്ങനെയും പോകുന്നു.